ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. ബോയിങ് 737 MAX വിമാനങ്ങൾ വീണ്ടും ഫ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വിമാനങ്ങളെ പറ്റിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണാം. രണ്ടായിരത്തി 2010 എയർബസ് അവരുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള എയർബസ് 320 എന്ന നാരോ ബോഡി എയർക്രാഫ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അവർ ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ എൻജിൻ ഒന്ന് മാറ്റാനാണ് തീരുമാനിച്ചത്. അതിന് കാരണം ഫ്യുവൽ എഫിഷ്യൻ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ എയർക്രാഫ്റ്റിൻ്റെ ആ നോയ്സ് ലെവലൊന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയുമായിരുന്നു. അങ്ങനെ ഇവർ ഈ ഒരു എയർക്രാഫ്റ്റിന് വലിയ എൻജിൻസ് ഫിറ്റ് ചെയ്തു. അത് അങ്ങനെ ആ ഒരു വലിയ എൻജിൻസ് ഫിറ്റ് ചെയ്തതോടുകൂടി എയർക്രാഫ്റ്റ് 15% ഫ്യുവൽ എഫിഷ്യൻ്റായി മാറുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു പുതിയ എയർക്രാഫ്റ്റ് മോഡലിന് അവർ പേരിട്ടത് എയർബസ് 320 NEO എന്നായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിഗോയ്ക്ക് തന്നെ ഏകദേശം 120 എയർബസ് 320 NEO എയർക്രാഫ്റ്റുകളുണ്ട്. അപ്പോൾ ഈ ഒരു എയർബസ് 320 NEO വിമാനങ്ങൾ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ബോയിങ് വിമാനങ്ങളും കൂടെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ബോയിങ് തീരുമാനിക്കുന്നത്. ബോയിങ് വിമാനങ്ങൾ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് അവരുടെ 737 നാരോ ബോഡി എയർക്രാഫ്റ്റ്. അങ്ങനെ ഈ ഒരു വിമാനങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് പക്ഷേ അവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, എയർബസിൻ്റെ വിമാനങ്ങളെ അപേക്ഷിച്ച് ബോയിങ്ങിൻ്റെ വിമാനങ്ങൾ കുറച്ചും കൂടെ ഗ്രൗണ്ടിനോട് ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് സ്പേസ് ഇല്ല. അതുകൊണ്ട് തന്നെ വലിയൊരു എൻജിൻ ഫിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അവർ അതിനൊരു എന്താ പറയുക പരിഹാരം കണ്ടുപിടിച്ചത് ഈ ഒരു എൻജിൻസ് കുറച്ചും കൂടെ മുകളിലേക്ക് ഫിറ്റ് ചെയ്യാം എന്നതാണ്. അങ്ങനെ ബോയിങ് കമ്പനിയും അവരുടെ 737 വിമാനങ്ങൾക്ക് വലിയ എൻജിൻസ് ഫിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ വലിയ എൻജിൻസ് ഫിറ്റ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്പേസ് കുറവായതുകൊണ്ട് തന്നെ അവർ കുറച്ച് മുകളിലോട്ടാക്കിയാണ് ഫിറ്റ് ചെയ്തത്. ആ സമയത്ത് വിങ്സിൻ്റെ മുകളിലൂടെ നമുക്ക് ഈ ഒരു എൻജിൻ കാണാൻ സാധിക്കുമായിരുന്നു. ഈ ഒരു എയർക്രാഫ്റ്റിന് ഒരുപാട് ചേഞ്ചസ് ഒന്നും വരാത്തത് കൊണ്ട് തന്നെ പൈലറ്റ്സിന് ഒരുപാട് ട്രെയിനിങ് ഒന്നും വേണ്ടി വരുന്നില്ല എന്നാണ് ഈ ഒരു പുതിയ ഈ ഒരു മോഡൽ വന്ന് കഴിഞ്ഞപ്പോഴും ബോയിങ് അവകാശപ്പെട്ടത്. ഈ ഒരു പുതിയ മോഡലിന് ബോയിങ് പേരിട്ടത് 737 MAX എന്നായിരുന്നു. അതിന് രണ്ട് സീരീസ് വന്നിരുന്നു, ഒന്ന് 737 MAX 8 737 MAX എന്നായിരുന്നു. അങ്ങനെ ഈ ഒരു എയർക്രാഫ്റ്റ് 2017 ഫ്ലൈ ചെയ്ത് തുടങ്ങിയത്. എന്നാൽ ഈ ഒരു എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു പ്രശ്നം ബോയിങ്ങിന് മനസ്സിലായത്. അതായത് എയർക്രാഫ്റ്റ് ഫുൾ സ്പീഡിൽ ടേക്ക് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എയർക്രാഫ്റ്റിൻ്റെ നോസ് ആവശ്യത്തിലധികം മുകളിലേക്ക് പോകുന്നു എന്നൊരു കാര്യം. അങ്ങനെ ഇത് റീ എഞ്ചിനീയറിങ് ചെയ്യുന്നതിന് പകരമായിട്ട് ബോയിങ് ചെയ്തത് ഇതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഈ ഒരു എയർക്രാഫ്റ്റിൽ ഇൻസ്റ്റോൾ ചെയ്യുക എന്നതായിരുന്നു. അതായത് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് എയർക്രാഫ്റ്റിൻ്റെ നോസ് മുകളിലേക്ക് പോകുന്നതിന് ഓട്ടോമാറ്റിക്കായിട്ട് താഴേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു ഇത്. ഈ സോഫ്റ്റ്വെയറിൻ്റെ പേര് മനോവറിംഗ് ക്യാരക്ടറിസ്റ്റിക് ഓഗ്മെൻറ്റേഷൻ സിസ്റ്റം അഥവാ MCAS എന്നായിരുന്നു. എന്നാൽ ഈ ഒരു MCAS സിസ്റ്റത്തിനെ പറ്റിയിട്ട് ഫ്ലൈറ്റ് മാനുവലിലൊന്നും തന്നെ ബോയിങ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഇതിന് പ്രോപ്പറായിട്ടൊരു ട്രെയിനിങ്ങും കൂടെ പൈലറ്റ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പൈലറ്റ്സിന് ആകെ കിട്ടിയ ട്രെയിനിങ് എന്ന് പറയുന്നത് വെറും 2 മണിക്കൂർ, അതും അവരുടെ ഒഫീഷ്യലായിട്ട് അവരുടെ എയർലൈനിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ആ ഒരു ഐപാഡിലാണ് അവർക്ക് ആ ഒരു ട്രെയിനിങ് കൊടുത്തത്. അതുകൂടാതെ ഈ ഒരു MCAS എന്ന് പറയുന്ന സിസ്റ്റത്തെ, ഈ ഒരു സോഫ്റ്റ്വെയറിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനും ബോയിങ് വിട്ടുപോയിരുന്നു. അങ്ങനെ ഈ ഒരു എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്ത് തുടങ്ങി. ഏകദേശം 2018 ആയപ്പോഴാണ് ഈ ബോയിങ് MAX എയർക്രാഫ്റ്റിൻ്റെ ആദ്യത്തെ അപകടം സംഭവിക്കുന്നത്. 2018 ജക്കാർത്തയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത ലൈനർ ഫ്ലൈറ്റിൻ്റെ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു 12 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇന്തോനേഷ്യയിലെ തന്നെ ജാവ സീൽ പതുക്കെയുണ്ടായി. അങ്ങനെ ആ ഒരു എയർക്രാഫ്റ്റിൽ ട്രാവൽ ചെയ്തിരുന്ന എല്ലാ യാത്രക്കാരും ക്രൂ പൈലറ്റ് എല്ലാവരും തന്നെ മരിച്ചു പോവുകയുണ്ടായി. അങ്ങനെ ഒരു എയർക്രാഫ്റ്റിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു എയർക്രാഫ്റ്റ് ഫുൾ ത്രസ്റ്റിൽ അഥവാ ഫുൾ സ്പീഡിലാണ് ടേക്ക് ഓഫ് ചെയ്തത്. അത് കഴിഞ്ഞ് ക്ലൈം ചെയ്ത് തുടങ്ങിയ ഉടനെ തന്നെ ഇവർക്ക് ഓൾട്ടിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അതുമാത്രമല്ല, ഈ ഒരു MCAS-ൻ്റെ സെൻസർ ഫെയിലായിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡേറ്റയാണ് കമ്പ്യൂട്ടറിലേക്ക് ഫ്ലൈറ്റ് കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ ഒരു എന്താണ് സംഭവിക്കുന്നത് എന്ന് പൈലറ്റ്സിന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ എയർക്രാഫ്റ്റ് നോസ് ഡൈവ് ചെയ്തിട്ട് ഈ ഒരു കടലിലേക്ക് പതിക്കുകയായിരുന്നു. എല്ലാ ആളുകളും ഇതിലുണ്ടായിരുന്നത് മരിച്ചു പോയിരുന്നു. ഇനി 5 മാസം കഴിഞ്ഞിട്ട്, ഏകദേശം ഈ ഒരു അപകടം നടന്നു കഴിഞ്ഞിട്ട് 5 മാസം കഴിഞ്ഞിട്ടാണ് എത്യോപ്യൻ എയർലൈൻസിൻ്റെ അപകടം നടക്കുന്നത്. അതും 737 MAX വിമാനമായിരുന്നു. എത്യോപ്യൻ എയർലൈൻസ് ആഡിസ് അബാബയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത് നൈറോബിയിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ്. ആ നൈറോബിയിലേക്ക് പോകുന്നതിന് ടേക്ക് ഓഫ് ചെയ്ത എയർക്രാഫ്റ്റ് ഏകദേശം 6 മിനിറ്റുകൾക്ക് ശേഷം താഴേക്ക് തന്നെ പതിക്കുകയായിരുന്നു. എത്യോപ്യയ്ക്ക് അടുത്തുള്ള ഒരു ടൗണിലാണ് പതിച്ചത്. വളരെയധികം ശക്തിയോടു കൂടിയാണ് ഒരു എയർക്രാഫ്റ്റ് വന്ന് താഴേക്ക് വീണത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല എയർക്രാഫ്റ്റിൻ്റെ മിക്കവാറും അവശിഷ്ടങ്ങളെല്ലാം തന്നെ മണ്ണിനടിയിൽ നിന്നാണ് അവർക്ക് ലഭിച്ചത്.
ഈ എയർക്രാഫ്റ്റിലും ട്രാവൽ ചെയ്തിരുന്ന എല്ലാ യാത്രക്കാരും ക്രൂ ഉൾപ്പെടെ മരിച്ചു പോവുകയുണ്ടായി. ഈ ഒരു എയർക്രാഫ്റ്റിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്ത ഉടനെ തന്നെ നോസ് ഡൈവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻസ് എയർക്രാഫ്റ്റിന്റെ പവർ ഷട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് എംകെ സിസ്റ്റം ഡിസേബിൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിരുന്നു. പക്ഷേ അവർ അത് ചെയ്ത സമയത്ത് അവർ ഡിസേബിൾ ചെയ്ത ആ ഒരു പ്രോസസ്സ് കുറച്ച് ലേറ്റായി പോയി. അതുകൊണ്ട് തന്നെ പിന്നീട് എയർക്രാഫ്റ്റിന്റെ ആ ഒരു കൺട്രോൾ അവർക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണ് ഈ എയർക്രാഫ്റ്റ് വളരെ ശക്തിയായി താഴേക്ക് വന്ന് പതിക്കുന്നതും അതിലുണ്ടായിരുന്ന എല്ലാ ആളുകൾക്കും ജീവൻ നഷ്ടപ്പെടുന്നതും. ഏകദേശം 346 പേരാണ് ഈ രണ്ട് അപകടങ്ങളിലൂടെ മരണപ്പെട്ടത്. അതുകൂടാതെ രണ്ട് എയർക്രാഫ്റ്റുകളും, ഈ ഒരു അപകടത്തിൽപ്പെട്ട രണ്ട് എയർക്രാഫ്റ്റും ബോയിങ്ങിൻ്റെ 737 MAX എയ്റ്റ് സീരീസിലുള്ള വിമാനങ്ങളായിരുന്നു. അതുമാത്രമല്ല, ഈ രണ്ട് അപകടങ്ങളും സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇത് എയർക്രാഫ്റ്റിൻ്റെ ടെക്നിക്കൽ ഫെയിലിയർ ആണെന്ന് അവർക്ക് കണ്ടെത്താൻ, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ആളുകൾക്ക് കണ്ടെത്താനും സാധിച്ചു. അങ്ങനെ എത്യോപ്യൻ എയർലൈൻസിൻ്റെ അപകടത്തിന് ശേഷം ലോകത്തെമ്പാടുമുള്ള എയർലൈൻസ് അവരുടെ 737 MAX വിമാനങ്ങൾ ഗ്രൗണ്ട് ചെയ്യാൻ തുടങ്ങി. ഏകദേശം 300 വിമാനങ്ങളാണ് ഒറ്റയടിക്ക് ഗ്രൗണ്ട് ചെയ്യപ്പെട്ടത്. അത് ഗ്രൗണ്ട് ചെയ്യപ്പെട്ട സമയത്ത് ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ അപ്രൂവൽ കൊടുത്ത ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന് എതിരായിട്ടും ഒരുപാട് ആരോപണങ്ങളൊക്കെ വന്നിരുന്നു. അങ്ങനെ ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് പിന്നീട് ബോയിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ 2 ആ ഒരു ഗ്രൗണ്ടിങ് ടൈമിന് ശേഷമാണ് ബോയിങ് 737 MAX വിമാനങ്ങൾ വീണ്ടും ഫ്ലൈ ചെയ്ത് തുടങ്ങിയത്. ബോയിങ് കമ്പനിക്ക് ഈ ഒരു ഡിഫെക്റ്റിനെ പറ്റിയിട്ട് പ്രോപ്പറായിട്ട് അറിയാമായിരുന്നു എന്ന് തെളിയിക്കുന്ന എംപ്ലോയീസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച കുറച്ച് ടെക്സ്റ്റ് മെസ്സേജസ് അതുപോലെ ഇമെയിൽസ് എല്ലാം തന്നെ ആ ഒരു സമയത്ത് ലീക്കായിരുന്നു. അപ്പോൾ ആ ഒരു ആരോപണത്തെ തുടർന്ന് അന്നത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെയും ബോയിങ് നീക്കം ചെയ്തിരുന്നു. 737 MAX വിമാനങ്ങളുടെ ഈ ഒരു ഗ്രൗണ്ടിങ് ആ ഒരു ക്ലിയറൻസ് ചെയ്യുന്ന സമയത്ത് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആണ് മുന്നോട്ട് വച്ചത്, അല്ലെങ്കിൽ ഒരുപാട് കണ്ടീഷൻസ് ആണ് മുന്നോട്ട് വച്ചത്. അതിലേറ്റവും ആദ്യത്തേതായിരുന്നു എംകാസ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം, ആ ഒരു സോഫ്റ്റ്വെയർ. ഒന്നിൽ കൂടുതൽ സിസ്റ്റത്തിൽ നിന്നും ഡേറ്റ കമ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഒരു സെൻസർ, ഈ ഒരു എംകാസിൻ്റെ സെൻസർ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ കോക്പിറ്റിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു വാർണിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പൈലറ്റ്സിന് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്, ഡീറ്റെയിൽ ആയിട്ട് ട്രെയിനിങ് കൊടുത്തിരിക്കണം എംകാസിനെ പറ്റിയിട്ട്. അതുമാത്രമല്ല, ആ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് 737 MAX സിമുലേറ്ററിൽ തന്നെ ആയിരിക്കണം എന്നൊരു കണ്ടീഷനും കൂടെ FAA മുന്നോട്ട് വച്ചിരുന്നു. ഇത് മാത്രമല്ല, ഒരുപാട് കണ്ടീഷൻസ് വേറെയുണ്ട്, പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു USലെ ഈ ഒരു ക്ലിയറൻസ് കിട്ടി കഴിഞ്ഞതോടുകൂടി തന്നെ യൂറോപ്യൻ യൂണിയൻ, UK, അതുപോലെ ബ്രസീൽ, ഓസ്ട്രേലിയ എന്നീ ഒരുപാട് രാജ്യങ്ങൾ മുന്നോട്ട് വന്നിരുന്നു ഈ ഒരു ക്ലിയറൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അവരെല്ലാം തന്നെ ഈ മാക്സിൻ്റെ എയർക്രാഫ്റ്റുകൾ ക്ലിയർ ചെയ്യുകയും ചെയ്തു. എന്നാൽ ചൈന ഇപ്പോഴും അണ്ടർ റിവ്യൂവിലാണ്. ചൈന ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ ഒരു എയർക്രാഫ്റ്റ് ഇതുവരെയും നമ്മൾ റിവ്യൂ ചെയ്യുന്നതേ ഉള്ളൂ, നമ്മൾ ക്ലിയറൻസ് കൊടുത്തിട്ടില്ല എന്നതാണ്. ഇന്ത്യയുടെ കാര്യം അതുപോലെ തന്നെയാണ്. ഇന്ത്യയും ഈ ഒരു DGCA പറയുന്നത് ഈ ഒരു എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്ത് കഴിഞ്ഞ് നോക്കിയിട്ട് മാത്രമേ, അത് പ്രോപ്പറായിട്ട് റിവ്യൂ ചെയ്തിട്ട് മാത്രമാണ് അവർ ഈ ഒരു ക്ലിയറൻസ് കൊടുക്കുകയുള്ളൂ. അത് ക്ലിയറൻസ് കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ എയർ സ്പേസിൽ കൂടെ ഈ ഒരു മാക്സ് വിമാനങ്ങളെ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുമതി വരെ ഇന്ത്യ ഇപ്പോൾ കൊടുത്തിട്ടില്ല. ഇന്ത്യയിലെ 737 MAX വിമാനങ്ങൾ ഓൺ ചെയ്തിരുന്നത് സ്പൈസ് ജെറ്റും അതുപോലെ തന്നെ ജെറ്റ് എയർവേസും ആയിരുന്നു. ജെറ്റ് എയർവേസിന് 5 സ്പൈസ് ജെറ്റിന് 13 വിമാനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു എത്യോപ്യൻ എയർലൈൻസിൻ്റെ അപകടത്തോടുകൂടി ബാക്കിയുള്ള രാജ്യങ്ങളിലെ കൂടെ തന്നെ ഇന്ത്യയും ഈ വിമാനങ്ങളെല്ലാം തന്നെ ഗ്രൗണ്ട് ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു ജെറ്റ് എയർവേസിൻ്റെ വിമാനങ്ങൾ, ഇപ്പോൾ ജെറ്റിൻ്റെ തിരിച്ചു വരവ് നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ 5 ജെറ്റ് ഓൺ ചെയ്യുന്ന 5 ഇപ്പോൾ ബോയിങ് ഓൾറെഡി സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ 737 MAX സീരീസിലുള്ള എയർക്രാഫ്റ്റ് ബോയിങ്ങിന് വളരെയധികം പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം ഏകദേശം 4000 എയർക്രാഫ്റ്റിൻ്റെ ഓർഡറാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത്. അതുകൂടാതെ ഈ ഒരു ക്ലിയറൻസ് കിട്ടിയതോടുകൂടി അവർക്ക് പെൻഡിംഗ് ആയിട്ടുള്ള ഈ ഓർഡേഴ്സ് എല്ലാം തന്നെ അവർ മാനുഫാക്ചർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എയർ കാനഡ, അലാസ്ക എയർലൈൻസ്, റയൻ എയർ എല്ലാം തന്നെ ഈ ഒരു എയർക്രാഫ്റ്റ് ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ രണ്ട് അപകടങ്ങളിലായിട്ട് ഏകദേശം 346 പേരാണ് മരിച്ചു പോയത്. എയർബസ് അവരുടെ വിമാനങ്ങൾ അപ്ഡേറ്റ് ചെയ്ത ഉടനെ തന്നെ ബോയിങ് അതിനായിട്ട് മത്സരിക്കാൻ വേണ്ടിയാണ് അവരുടെ വിമാനങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഈ ഒരു മത്സരത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതെല്ലാം അറിയാമായിരുന്നിട്ട് പോലും ബോയിങ് അത് വെളിപ്പെടുത്തിയില്ല എന്നുള്ളൊരു ആരോപണമാണ് ഈ മരണപ്പെട്ട എല്ലാവരുടെയും ഫാമിലിയും മുന്നോട്ട് വയ്ക്കുന്നത്. സോഫ്റ്റ്വെയറിൻ്റെ എല്ലാ പോരായ്മകളും നികത്തി തന്നെ ഒരു എയർക്രാഫ്റ്റ് സേഫായിട്ട് ഫ്യൂച്ചറിൽ ഫ്ലൈ ചെയ്ത് തുടങ്ങുന്നുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. നമുക്ക് എല്ലാവർക്കും അതുതന്നെ എക്സ്പെക്ട് ചെയ്യാം. കാരണം ഈ ഒരു വിമാനങ്ങൾ സേഫായിട്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഫ്ലൈ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയും ഈ ഒരു വിലക്ക് നീക്കിയേക്കും. അപ്പോൾ നമ്മൾക്കും തീർച്ചയായിട്ടും ഈ ഒരു എയർക്രാഫ്റ്റിലൊക്കെ ഫ്ലൈ ചെയ്യേണ്ടി വന്നേക്കാം ഭാവിയിൽ. അപ്പോൾ ഇതായിരുന്നു 737 MAX വിമാനങ്ങളെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ്. ഈ ഒരു വീഡിയോ ഒരുപാട് ലോങ് ആയിട്ടില്ല എന്ന് വിചാരിക്കുന്നു, അതുപോലെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഈ ഒരു വിമാനത്തെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.